വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓണം ബബർ ഭാഗ്യക്കുറിയിലെ ഒന്നാം നമ്പർ കാറിന് ഇത്തവണ നിയമക്കുഴുക്കിലൂടെ കടന്നു പോകേണ്ടി വരുമോ കേരള ലോട്ടറി കടലാസ് ലോട്ടറിയാണ് അത് ഫിസിക്കലായി തന്നെ വാങ്ങണമെന്നാണ് ചട്ടം പ്രത്യക്ഷ സാന്നിധ്യം വിൽപ്പനയിൽ വേണം ഇപ്പോൾ ഗൾഫിലുള്ള ഒരാളാണ് അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സെയ്ദലിയുടെ വിശദീകരണം അനുസരിച്ച് കൂട്ടുകാരൻ അഹമ്മദാണ് ലോട്ടറി വാങ്ങിയത് കോഴിക്കോട്ടുകാരന് ഗൂഗിൾ പേയിലൂടെ രൂപയും അയച്ചു പിന്നീട് ലോട്ടറിയുടെ ഫോട്ടോയും ഫോണിലെത്തി പക്ഷേ ഇത്തരം ഒരു ലോട്ടറി വാങ്ങലിന് നിയമപരമായി അംഗീകാരമുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം ദുബായിലെ ഹോട്ടലിലെ പാചക തൊഴിലാളിയാണ് സെയ്ദൽവി ലോട്ടറി വാങ്ങിയെന്ന് പറയുന്ന സുഹൃത്ത് ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ലോട്ടറിയിൽ വ്യക്തത വരാൻ ഒറിജിനൽ കാണേണ്ടതുണ്ട് അങ്ങനെ സെയ്തൽ വി ഒറിജിനൽ നൽകിയാലും അത് നിയമപ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും നേരിട്ടെത്തി ലോട്ടറി വാങ്ങണമെന്ന ചട്ടമാണോ പ്രശ്നം ഗൂഗിൾ പേ വഴിയുള്ള ലോട്ടറി വാങ്ങൽ ഓൺലൈൻ വിൽപ്പനയുടെ ചട്ടത്തിലേക്ക് വരും ഇതിനൊപ്പം കോഴിക്കോട്ട് നടന്നു പോയ ആളിൽ നിന്നാണ് ടിക്കറ്റ് സുഹൃത്ത് വാങ്ങിയതെന്നും പറയുന്നു എന്നാൽ ഇതും സംശയത്തിന് ഇട നൽകുന്നു അതിനിടെ കോഴിക്കോട്ട് തങ്ങൾ ടിക്കറ്റ് വിൽക്കുന്നില്ലെന്ന വാദവുമായി മീനാക്ഷി ഏജൻസിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കും നേരിട്ടുള്ള സാന്നിധ്യമല്ലെന്ന സംശയത്തിന്റെ പേരിൽ പോലും ലോട്ടറിയിൽ സമ്മാനം കിട്ടാത്തവരുടെ കണ്ണീർ കേരളം കണ്ടിട്ടുണ്ട് കള്ളപ്പണക്കാരെ നേരിടാനാണ് ഈ സംവിധാനം ലോട്ടറി അടിക്കുന്നവരെ കള്ളപ്പണക്കാർ സ്വാധീനിച്ച് ടിക്കറ്റ് വാങ്ങും പകരം നികുതി ഉൾപ്പെടെയുള്ള മുഴുവൻ പണവും കൊടുക്കും അതിനുശേഷം മറ്റൊരാൾ ലോട്ടറി അവതരിപ്പിച്ച് പണം വിളിപ്പിച്ച് അക്കൌണ്ടിലാക്കുന്നതാണ് രീതി അതുകൊണ്ട് തന്നെ ദുബായിലുള്ള സെയ്ദലവിയുടെ അവകാശവാദങ്ങൾ പല നിയമചർച്ചകൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കും ടിക്കറ്റിന്റെ ഫോട്ടോ തന്റെ മൊബൈലിലേക്ക് അയച്ചു തന്നതുൾപ്പെടെ സെയ്ദ് അൽവി മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വാടക വീട്ടിലാണ് തന്റെ കുടുംബം താമസിക്കുന്നതെന്ന് സേധൽവി പറയുന്നു ജീവിത സാഹചര്യങ്ങളും സാധാരണമാണ് എന്നാൽ ഓൺലൈനിലെ ലോട്ടറി വാങ്ങലിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും വിവിധ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടത്തും ഗൂഗിൾ പേ വഴി പണം കൈമാറിയതിന്റെ തെളിവ് പോലും സംശയം തോന്നിയാൽ സർക്കാർ അവകാശപ്പെടും അങ്ങനെ ബെമ്പർ ലോട്ടറി വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ് ഇന്നലെയായിരുന്നു നറുക്കെടുപ്പ് ടിഇ ആറ് നാല് അഞ്ച് നാല് ആറ് അഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം സമ്മാനർഹന് പന്ത്രണ്ട് കോടിയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഗോർക്കി ഭവനിൽ വെച്ച് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് നടന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി